ആർഎസ്എസ് നിയന്ത്രണത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ വിവിധ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് നടക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയത്തോട് അസഹിഷ്ണുത നിലപാടാണ് ബി ജെ പിയുടേത്. രാഹുലിനെതിരായ നടപടിയെ കാണുന്നത് ജനാധിപത്യ ധ്വംസനമായിട്ടാണ്. എന്നാൽ അതും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് മത്സരവും രണ്ടാണ്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് ശക്തിയായി എതിർക്കും. ഇതുവരെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ കേന്ദ്ര ഏജൻസികളടക്കം ഉപയോഗിച്ച് ബി ജെ പി സർക്കാർ നടത്തുന്ന ജനാധിപത്യ ധ്വംസനത്തെ എതിർക്കുന്നതിൽ കോൺഗ്രസ്സിന് ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ നടത്തുന്ന കടന്നാക്രമണങ്ങളെ മാത്രമേ പ്രതിരോധിക്കൂ എന്ന നിലപാടാണ് കോൺഗ്രസ്സിന്. കേരളത്തിലെ എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ വാനോളം പുകഴ്ത്താനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. ലക്ഷദ്വീപ് എം പിയുടെ പാർലമെൻറ് അംഗത്വം ധൃതിവെട്ട് റദ്ദാക്കിയ ജനാധിപത്യ ധ്വംസനത്തെ കോൺഗ്രസ് എതിർത്തില്ല. തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിതയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാൻ തയ്യാറെടുത്തപ്പോഴും ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോഴും എതിർക്കുന്നത് പോയിട്ട് ഒരക്ഷരമുരിയാടാൻ കോൺഗ്രസ് തയ്യാറായില്ല. ചാഞ്ചാട്ട നിലപാടാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റേത്. കേരള നിയമസഭയിൽ യു ഡി എഫ് കാട്ടിയ പ്രവർത്തികളിലെ ജനാധിപത്യ വിരുദ്ധ രീതി പകൽ വെളിച്ചം പോലെ വ്യക്തമായതാണ്. അതെല്ലാം ജനങ്ങൾ ലൈവായി കണ്ടതാണ്. സി പി എമ്മിൻ്റെ വനിതാ നേതാക്കൾക്കെതിരായ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയിൽ പോലും കോൺഗ്രസ് മുതലെടുക്കാനാണ് ശ്രമിച്ചത്. അല്ലാതെ അതിനെതിരെ പ്രതിഷേധിക്കാൻ കോൺഗ്രസിൻ്റെ നാവ് പൊങ്ങിയില്ല. കോൺഗ്രസിൻ്റെ ഈ ഇരട്ടത്താപ്പെന്ന് അവസാനിപ്പിക്കുന്നുവോ, അന്ന് മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ.